السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾക്കനുസൃതമായി ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന അല്ലാഹുവിൻ്റെ വിശിഷ്ട ദാസന്മാരിൽ സാധുക്കളായ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം വളരെയധികം ആളുകൾ പ്രയാസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നാം എത്രമാത്രം ദുർബലരാണ് എന്ന് ഓരോ ദുരന്തവും നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മുടെ സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്ന് നമ്മളിവിടെ കടന്നു പോകുന്ന ഈ പ്രളയങ്ങളും പ്രയാസങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നു, إنك لن تحرق الأرض ولن تبلغ الجبال طولا ولا تمشي في الأرض مرحا ഭൂമി ലൂടനി അഹങ്കരിച്ച് നടക്കേണ്ട. إنك لن تحرق الأرض ولن تبلغ الجبال طولا നിശ്ചയം നിനക്ക് ഭൂമിയെ പിളർത്താനോ ഉയരത്തിൽ പർവ്വതങ്ങൾക്കൊപ്പം എത്താനോ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോ മഹാമാരികളും നമ്മളെ പിന്തുടർന്നു കൂടുമ്പോൾ മനുഷ്യരായ നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ നന്ദികേട് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകുന്ന ശിക്ഷയാണിതെന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിലേക്ക് പരമാവധി കേദിച്ച് മടങ്ങാൻ തയ്യാറാവുകയും ചെയ്യുക. വമാ കുന്നാ മുഹ്ലിക്കൽ ഖുറ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. അല്ലാഹു പറയുന്നു, ഒരു രാജ്യത്തെ ജനത അക്രമികളായിരിക്കുമ്പോഴല്ലാതെ ആ ജനതയെ നാം നശിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ സഹോദരങ്ങളെ ഏത് രൂപത്തിലാണ്, ഏത് സമയത്താണ് നമ്മളിലേക്ക് കടന്നു വരിക നമുക്കറിയില്ല. ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരായിരിക്കുകയാണോ? അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുന്നതിനെ പറ്റി
ആ രാജ്യക്കാർ നിർഭയരായിരിക്കുകയാണോ? പകൽ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുന്നതിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നു. അതുകൊണ്ട് ഏത് നിമിഷവും ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ശിക്ഷകളും പരീക്ഷണങ്ങളും നമ്മളിലേക്ക് കടന്നു വരാം എന്ന പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം നാം നിൽക്കേണ്ടത്. മാത്രമല്ല, അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അത് അക്രമികളായ ധിക്കാരികളായ അവിശ്വാസികളായ ആളുകളിലേക്ക് മാത്രമായിക്കൊണ്ടല്ല ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഭയാനകരമായ ശിക്ഷകളെ വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. അത് ബാധിക്കുന്നത് നിങ്ങളിലുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടല്ല, മറിച്ച് വിശ്വാസികളും പെട്ടുപോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിശ്വാസി സമൂഹം അതിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷകളിൽ നിന്ന് നിരന്തരം രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയിലും ഇസ്തിഗ്ഫാറിലും നാം മുഴുകേണ്ടതുണ്ട്. മാത്രമല്ല, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ ജനതയെയും നശിപ്പിച്ചപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ വെള്ളപ്പൊക്കം കൊണ്ടും ആദ് സമൂഹത്തെ കൊടുങ്കാറ്റുകൊണ്ടും സമൂദ് ഗോത്രത്തെ ഘോരമായ ശബ്ദം കൊണ്ടും സദൂം ജനതയെ ചരൽമഴ വർഷിപ്പിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിച്ചപ്പോൾ ആ ജനതയോട് മഹാന്മാരായ പ്രവാചകന്മാർ ആവശ്യപ്പെട്ടത്, നിങ്ങൾ സർവശക്തനായ അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങളുടെ ഇസ്തിഗ്ഫാർ നടത്തുക, നിങ്ങളുടെ പാപമോചനവും നിങ്ങളുടെ സഹായതേട്ടവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നൊമ്പരങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ തേടാൻ അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം നടത്തുക. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രളയങ്ങളിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. മാത്രമല്ല, അല്ലാഹുവിൻ്റെ മറ്റൊരു ആയത്തിൽ കാണാം, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഒരു സമൂഹം പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സമയങ്ങളിലും പുനർവിചിന്തനത്തിനുള്ള ഓരോ കാര്യങ്ങൾ അല്ലാഹു നമ്മളിലേക്ക് ഇട്ടുതരുമ്പോൾ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങുകയും പരമാവധി വിനയാനിതരായിത്തീരുകയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹമായ മഴ, ആ മഴയെ നമ്മൾ ശപിക്കാനോ നമ്മൾ കുറ്റപ്പെടുത്താനോ ഒരിക്കലും നമുക്ക് അർഹതയില്ല. ആ മഴ വർഷിച്ച് ഇവിടെ പ്രളയമുണ്ടാകുമ്പോൾ മനുഷ്യന്മാരായ നമ്മുടെ ചെയ്തികളെ കൊണ്ടാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്, ഈ പ്രകൃതിയിൽ മനുഷ്യരായ നാം കാട്ടിക്കൂട്ടിയ വികൃതികളെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന ആ ഒരു കുറ്റബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ഭൂമിയിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കതബത് ഐദിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, മനുഷ്യരുടെ കൈകടത്തലുകൾ നിമിത്തം മനുഷ്യന്മാർ പ്രകൃതിയിൽ വരുത്തിയ ആ ബുദ്ധിമുട്ടുകൾ മാത്രം കൊണ്ടാണ് ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കുന്നത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കൈകടത്തലുകൾ നിമിത്തം അവർ പ്രവർത്തിച്ചത് നിമിത്തമാണ് കടലിലും അതുപോലെ തന്നെ കരയിലും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് അല്ലാഹു നമ്മോട് പറയുമ്പോൾ അത്തരത്തിലുള്ള പ്രകൃതികളെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ മഴ വരുന്നതിന് തൊട്ട് മുമ്പായി പല സ്ഥലങ്ങളിലും കാണുകളും മറ്റും വൃത്തിയാകുന്ന സമയത്ത് ഒരു സ്ലാബ് നീക്കിയപ്പോൾ ഒരു ലോറി നിറയെ നിറയ്ക്കാനുള്ള മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടതായി പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുകയുണ്ടായി. ഇതെല്ലാം മനുഷ്യരായ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന
മലകളും അതുപോലെ തന്നെ പർവ്വതങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ക്വാറികൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ എല്ലാ കൃഷികളും നശിപ്പിച്ച് തോടുകളും വയലുകളെല്ലാം മണ്ണിട്ട് മൂടി ഭൂമിയിൽ വെള്ളം ഭൂമി വെള്ളം കുടിക്കാതിരിക്കാനുള്ള എല്ലാവിധ പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരായ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് മഴയെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ പടച്ചറബിലുള്ള ആ ഒരു ബോധം നഷ്ടപ്പെടുത്തിയതുകൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എന്ന കുറ്റബോധത്തിലോ കൊണ്ടോ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥമായി സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ശക്തമായ മഴ വരുമ്പോൾ, മഴ ശക്തി ആർജിക്കുമ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയാണ്. اللهم حوالينا ولا علينا اللهم على الأكام والضراب وبطون العودية ومنابت الشجر അള്ളാഹുവേ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നീ മഴയെ നീക്കണേ. അള്ളാഹുവേ ഞങ്ങൾക്ക് നാശം വരുത്തരുതേ. അല്ലാ അള്ളാഹുവേ കുന്നിൻ മുകളിലും മലമുകളിലും അതുപോലെ താഴ്വരകളിലും വനാന്തരകളിലും നീ ഈ മഴയെ ഒതുക്കി നിർത്തണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ കാറ്റ് വീശുമ്പോഴുള്ള പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിലൂടെ, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിലൂടെ, അതുപോലെ തന്നെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടും പടച്ചറബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകലമാന തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തും അപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ ഞങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.